ഇന്ന് ദുഃഖവെള്ളി. യേശുക്രിസ്തുവിൻ്റെ പീഡനാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മ ദിവസം. കാൽവരിക്കുന്നിൽ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളിയെപ്പറ്റി കാഴ്ചയുടെ പ്രേക്ഷകരോട് സംസാരിക്കുന്നു സാൻപിയോ സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും പ്രൊഫഷണൽ കൗൺസിലറും ഡയറക്ടറുമൊക്കെയായ റെവറൻ ഫാദർ ബേണി വർഗീസ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഫാദർ ബേണി വർഗീസ് കപ്പുച്ചിൻ, സാൻപിയോ സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിൽത്തോട്ടത്തിൻ്റെ ഡയറക്ടറാണ്. കാഴ്ച എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നത്തെ ദിവസം വരുവാൻ സാധിച്ചതിൽ ഞാൻ ഈശ്വരന് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, പീഡിതൻ്റെ നൊമ്പരങ്ങളും പീഡനത്തിൻ്റെ ഓർമ്മകളുമായി മറ്റൊരു ദുഃഖവെള്ളി നാം പ്രവേശിക്കുകയാണ്. ജീവിതത്തിലൂടെ ഒത്തിരിയേറെ ദുഃഖവെള്ളികളിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരെയും പോലെ ലോകം മുഴുവനും ശാന്തമായി ദുഃഖവെള്ളി ആഘോഷിച്ചു പോയതാണ്. ഓരോ ദുഃഖവെള്ളികളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെയാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ സഹനം അനിവാര്യമായൊരു ഘടകമാണ്. ലോകത്തുള്ള എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളി എന്നത് ഓർമ്മകൾക്ക് മരിക്കാത്ത ഒരു ഓർമ്മകളാണ് നൽകുന്നത്. മനുഷ്യന് ജീവനേകുവാൻ ലോകത്തിലേക്ക് കടന്നു വന്ന ജീവൻ്റെ നാഥനായ ദൈവത്തെ മനുഷ്യൻ്റെ കോടതിയിൽ വധിക്കാൻ വിധിച്ച നാടകമാണ് ദുഃഖവെള്ളിയിൽ നാം അരങ്ങേറുന്നത്. എനിക്കൊണ്ടൊരു ലോകം, നിനക്കൊണ്ടൊരു ലോകം, നമുക്കൊരു ലോകമില്ല എന്ന് കരഞ്ഞ ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും ലോകമുണ്ടാകുവാനായിട്ട് അവിടുന്ന് കാൽവരി വിരിമാറിൽ തൂങ്ങി മരിച്ചു. യേശു ജനിച്ചത് ഒരു യഹൂദ നാട്ടിലാണ്. അവൻ വളർന്നത് യഹൂദ നാട്ടിലാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്തത് യഹൂദ നാട്ടിലാണ്. എന്നാൽ അവൻ മരിച്ചപ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി അവിടുന്ന് മരിച്ചു. ഹി ഡൈഡ് ഇൻ നോ മാൻസ് ലാൻഡ്. മരണത്തിലൂടെ ആർക്കും പറയുവാൻ സാധിക്കത്തില്ല അവൻ ഞങ്ങളുടെ നാട്ടിലാണ് മരിച്ചത്. എല്ലാവർക്കും ജീവനേകുവാനായിട്ടാണ് അവിടുന്ന് തൻ്റെ പാദം ഒരു രാജ്യത്തിനും ക്ലെയിം ചെയ്യാത്ത രീതിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി മരിച്ചപ്പോൾ എല്ലാവരെയും തൻ്റെ സാർവത്രിക രക്ഷയിലേക്ക് എടുക്കുകയാണ്. ജാതിയെന്നോ മതമെന്നോ നാടെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുവാനായിട്ട് അവിടുന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ ഒരു ദിവസം മാത്രമായിട്ട് ക്രിസ്തു അനുഭവിച്ച വേദനകളെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയും എൻ്റെ ജീവിതത്തിൻ്റെ കുരിശുകളെയും നമ്മൾ കടന്നു പോകുന്ന അവസരത്തിൽ എനിക്ക് മുമ്പേ എനിക്ക് രക്ഷ നൽകിയവൻ ഇതേ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയതിൻ്റെ ഓർമ്മയാണ് ദുഃഖവെള്ളി നമുക്ക് നൽകുന്നത്. പകലന്തിയോളം കഷ്ടപ്പെട്ടുകൊണ്ട് രാത്രിയുടെ യാമത്തിൽ രക്തം വിയർപ്പാക്കി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ അപ്പനും മൂകമായ ഭാഷയിൽ പറയുന്ന ഒരു സത്യമാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ് എൻ്റേതെന്ന്. രോഗിയായി കിടക്കുന്ന കുഞ്ഞിൻ്റെ തലക്കലിരുന്നു കൊണ്ട് ആ കുഞ്ഞിന് ചുടുചുംബനം നൽകിക്കൊണ്ട് ഓരോ മണിക്കൂറും ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയുടെ ജീവിത കുഞ്ഞിന് എന്താണ് രോഗം മാറുന്നുണ്ടോ പനി മാറുന്നുണ്ടോ എന്നിങ്ങനെ ഉണർന്നിരുന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ അമ്മയും രാവിലെ എഴുന്നേറ്റ് കൊണ്ട് തനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തതുപോലെ ഒരു ഉറക്കച്ചടവും കാണിക്കാതെ ആ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ഉണർന്നിരിക്കുമ്പോൾ അവൾ മൂകമായ ഭാഷയിൽ നമ്മളോട് പറയുന്നത് ജീവിതത്തിൻ്റെ ദുഃഖവെള്ളികളുടെ അനുസ്മരണമാണ്. രോഗിയായിരിക്കുന്ന സഹോദരിക്ക് വേണ്ടിയിട്ട് അവളെ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനും തൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴും ഓരോ സഹോദരനും പറയുകയാണ്, പ്രിയമുള്ളവളെ, നിനക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന ദുഃഖവെള്ളിയാണ് എൻ്റെ ജീവിതമെന്നുള്ളത്.
അനുദിന ജീവിതത്തിൻ്റെ കുരിശുകൾ ഏറ്റുവാങ്ങുന്ന ഓരോ വ്യക്തികളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിട്ട് സഹോദരിയെ കെട്ടിച്ചയക്കുവാനായിട്ട് വിവാഹ ദല്ലാളിൻ്റെ മുമ്പിൽ കൈനീട്ടി പോകുന്നവൻ, രാത്രി ഏതൊന്നോ പകലേതൊന്നോ നോക്കാതെ മനുഷ്യൻ്റെ നന്മയാണ്, സമൂഹത്തിൻ്റെ നന്മയാണ്, ലോകത്തിൻ്റെ നന്മയാണെന്ന് ഓർത്തുകൊണ്ട് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നവരൊക്കെ ദുഃഖവെള്ളികളുടെ ജീവിക്കുന്ന അനുസ്മരണമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ ഓശാന ഞായറിൽ കഴിഞ്ഞ ദിവസം എല്ലാവരും ഒരുമിച്ച് പാടി ഓശാന 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 എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ളതായിരുന്നു. ജെറുസലേം ദേവാലയത്തിലേക്ക് യേശുനാഥൻ കടന്നു വന്നപ്പോൾ, രാജാവായിട്ട് അവിടുന്ന് പ്രവേശിച്ചപ്പോൾ, കുതിരപ്പുറത്ത് രാജാവായിട്ട് വരേണ്ടടുത്ത് യേശു വന്നത് ഒരു കഴുതയുടെ പുറത്താണ്. നമുക്കറിയാം രാജാക്കന്മാരെല്ലാം കുതിര സവാരി ചെയ്യുന്നവരാണ്. രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തു കഴുതയുടെ പുറത്താണ് സവാരി ചെയ്ത് കടന്നു വന്നത്. അവിടെയും എളിമയുടെ ലാളിത്യത്തിൻ്റെ മുഖം അവിടുന്ന് കാണിക്കുകയാണ്. തൻ്റെ പ്രിയ ശിഷ്യപ്പെ രണ്ടുപേരോട് പറഞ്ഞു, ഞാൻ രാജകീയ പ്രവേശനത്തിന് എനിക്ക് വേണ്ടത് കഴുതേനെയാണ്. നിങ്ങൾ ആ ടൗണിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കടയിൽ രണ്ട് കഴുതകളെ കെട്ടിയിട്ടുണ്ടാകും, ഒന്നിനെ അഴിച്ചിട്ട് വരിക, ചോദിക്കും എന്തിനാണെന്ന് പറയുക, ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അതെ, ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, രണ്ട് ശിഷ്യന്മാർ ഓടുകയാണ്. ഓടിച്ചെന്നൊരു കഴുതയെ അഴിച്ചെടുക്കുമ്പോൾ ചോദിക്കുന്നു, ഹേയ് നിൽക്കവിടെ, എന്താ കാര്യം? ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. നാം കഴുതകളെന്ന് വിളിക്കുന്നത് ബുദ്ധിയില്ലാത്തവർ, മന്ദബുദ്ധികൾ, മണ്ടന്മാർ, മടയന്മാർ, ഇങ്ങനെയുള്ളവരെ പൊതുവെ വിളിക്കുന്നതാണ്. എടാ എന്തൊരു കഴുതയടാ, കഴുതയുടെ സ്വഭാവമല്ലയോ എന്നുള്ളത്. എന്നാൽ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുദേവൻ കുതിരയുടെ പുറത്തല്ല കയറി വന്നത്, കഴുതയുടെ പുറത്താണ്. ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ പറയുന്ന സോ കോൾഡ് അൺവാണ്ടഡ് ആയിട്ടുള്ള വ്യക്തികൾ, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ, രോഗിയായിരിക്കുന്ന അപ്പച്ചന്മാർ, ആരോഗ്യം നഷ്ടപ്പെട്ടവർ, സൗന്ദര്യം നഷ്ടപ്പെട്ട ഭാര്യ, പഠിക്കാൻ ബുദ്ധിയില്ലാത്ത മകള്, മന്ദബുദ്ധിയായ മകൻ, ഇവരൊക്കെ ലോകത്തിന് ആവശ്യമില്ല കഴുതകളാണ്, ദ സോ കോൾഡ് കഴുതകൾ. ഈ സോ കോൾഡ് കഴുതകളെയാണ് യേശു പറഞ്ഞത് ഗുരുവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ആർക്കൊക്കെ കൊള്ളാത്തവരായിട്ട് കാണാൻ കൊള്ളുന്നില്ല, അംഗവൈകല്യമുള്ളവർ, ബുദ്ധിയില്ലാത്തവർ, മാനസിക അസ്വസ്ഥ ഉള്ളവർ, വൃദ്ധരായിട്ടുള്ള വ്യക്തികൾ, ജോലി നഷ്ടപ്പെട്ട ഭർത്താവ്, സൗന്ദര്യം നഷ്ടപ്പെട്ട ഭാര്യ, ഇവരെയൊക്കെ കാണുമ്പോൾ നിന്നെയൊക്കെ ഇനി എന്തിന് കൊള്ളാം, ഭൂമിക്ക് ഭാരമായി നിൽക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക, ഗുരുവിനാവശ്യമുള്ള കഴുതകളാണെന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനം യേശുവിൻ്റെ ആ കഴുതപ്പുറത്ത് കയറി വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഓശാന ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന എന്നുള്ളത്. 5 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഇന്നത്തെ ദുഃഖവെള്ളിയുടെ ഓർമ്മയിൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒരേ അധരങ്ങളാണ് വിളിച്ച് പറഞ്ഞത്, ഓശാന ഓശാന, ഞങ്ങളെ രക്ഷിക്കണം, ദാവീദിൻ്റെ സുതൻ ഓശാന എന്ന് പറഞ്ഞ അതേ ആൾക്കാർ 5 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് പറയുന്നു, അവനെ ക്രൂശിക്കുക, അവനെ കൊല്ലുക എന്നുള്ളത്. എന്ത് പാതകമാണ് പ്രിയപ്പെട്ടവരെ ഈ 5 ദിവസത്തിനുള്ളിൽ ക്രിസ്തു ചെയ്തത്! അവിടുത്തെ ഓശാന പാടി ഉയർപ്പിച്ച ലാസർമാരെവിടെ? നടത്തിച്ച മുടന്തന്മാരെവിടെ? രോഗസൗഖ്യം നൽകിയ കുഷ്ഠരോഗികൾ എവിടെ പോയി? അവർക്ക് രോഗശാന്തി അനേകങ്ങളെ നൽകി, ഒത്തിരി രോഗികളെ സൗഖ്യപ്പെടുത്തി. ഈ ഓശാന പാടിയവരെല്ലാം ഇന്നെവിടെ പോയി കിടക്കുന്നു? ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഓർമ്മയാണ് നൽകുന്നത്. നമ്മൾ തന്നെ ഉയർത്തുന്നു, നമ്മൾ തന്നെ തളർത്തുന്നു. ഉയർത്തിപ്പിടിക്കുന്ന കരങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളയാണ് തിരിച്ചറിയുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വെട്ടാനും ശപിക്കാനുമല്ല, അനുഗ്രഹിക്കാനുള്ളതെന്ന് തിരിച്ചറിയുക. വളർത്തിയവനും നീയേ, തളർത്തിയവനും നീയേ. ഓശാന പാടി അതേ ജനങ്ങൾ തന്നെയാണ് അവനെ ക്രൂശിക്കുക, അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞത്. ഇന്നത്തെ ലോകത്തിൻ്റെ മുഖം ഇത് തന്നെയാണ്. നമ്മളെ വളർത്തുന്നവർ, അത് പാർട്ടിയാകട്ടെ, സമൂഹമാകട്ടെ, നാടാകട്ടെ, ജാതി ഏതായിക്കൊള്ളട്ടെ, അവർ തന്നെയാണ് നമ്മളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന വ്യക്തികളായിട്ട്. നിങ്ങളുടെ തന്നെ ഓർമ്മകളിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മളെ കൈപിടിച്ചുയർത്തി കൊണ്ടുവരുന്ന വ്യക്തികൾ തന്നെ നമ്മളെ കുഴിയിലേക്ക് കൊണ്ട് ചാടുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. ക്രിസ്തുദേവന് സംഭവിച്ചത് അതുതന്നെയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഒറ്റുകൊടുത്തത്, തൻ്റെ സ്നേഹിതർ തന്നെയാണ് അവനെ ഇല്ലാതാക്കിയത്. അപ്പോൾ ഉയർത്തിയ അതേ കരങ്ങൾ തന്നെയാണ് വെട്ടിത്താഴ്ത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓശാന ഓശാന എന്ന് പാടിയ അതേ അതരങ്ങൾ തന്നെയാണ് 5 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് ലോകത്തിൻ്റെ മറ്റൊരു മുഖം പ്രിയപ്പെട്ടവരെ. മനുഷ്യ ജീവിതത്തിനെ വളർത്തുവാനും ഉയർത്തുവാനുമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, അവിടെ നമ്മൾ തന്നെ മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. എവിടെയൊക്കെ ഈ കുരിശിൻ്റെ യാത്രയിൽ പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവെള്ളി ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, എൻ്റെ മനോഭാവങ്ങളും എൻ്റെ ജീവിതത്തിലുമൊക്കെ ഇതുപോലെയുള്ള തെറ്റുകൾ ഞാൻ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നൽകുന്നത് ജീവൻ നൽകേണ്ടവർ തന്നെ ജീവൻ എടുക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് വെട്ടുവാനും കൊല്ലുവാനുമല്ല, വളർത്തുവാനും അനുഗ്രഹിക്കുവാനും തിരിച്ചറിയണം. വെട്ടുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയാണ് വലുതെന്ന് പറയുന്ന,
ഒരു വെട്ടിന് പകരമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വെട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്ന തെറ്റായ മൈൻഡ് സെറ്റിൻ്റെ ഉടമകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ ദുഃഖവെളിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജാതി ഏതാകട്ടെ മതമേതാകട്ടെ, എല്ലാ ഈശ്വരന്മാരും, യു കോൾ ഇറ്റ് എനി നെയിം, എല്ലാ ഈശ്വരന്മാരുടെയും മനസ്സിലുള്ള ഒന്ന് തന്നെയാണ് വളർത്തുക, ജീവിപ്പിക്കുക, ഉയർത്തുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഓരോ ദുഃഖവെളികളും നമ്മൾ കടന്നു പോകുമ്പോൾ, അരുതിൻ്റെ ജീവിതയാത്രയിൽ ഒത്തിരിയേറെ ദുഃഖവെളികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, യേശുനാഥൻ ഒരു ദിവസം കാണിച്ച ദുഃഖവെളിയല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ദുഃഖവെളികൾ കടന്നു വരുന്നതാണ്. മെയ്യിലും മനസ്സിലും ഒത്തിരിയേറെ സഹനങ്ങൾ അനുഭവിക്കുന്നവരാണ്. കുരിശ് തന്നെ വഹിച്ചിരിക്കുന്നത് മുമ്പേ പോകുന്ന ഒരു വരയ്ക്ക് കുറുകെ പോകുന്ന ഒരു വര. ആ കുരിശിൻ്റെ അടയാളം തന്നെ നമ്മളെ കാണിപ്പിക്കുന്നത് അത് തന്നെയാണ്. നീ ചിന്തിക്കുന്നത് നേരെയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ ചിന്തിക്കുന്നത് അതിന് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കാം. അവിടുത്തെ ഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് കുരിശുകൾക്ക് അർത്ഥം കടന്നു വരുന്നത്. മനുഷ്യൻ സഹിക്കണമെന്ന് ലോകത്തുള്ള ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല. ആ ഈശ്വരന് പേരെന്തായിക്കൊള്ളട്ടെ, ലോകത്തുള്ള ഒരു മനുഷ്യൻ്റെ സഹനം ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സഹനത്തിന് അർത്ഥം നൽകുന്നത് ഞാൻ ആരോടൊപ്പം സഹിക്കുന്നു, ആരുടെ കൂടെ സഹിക്കുന്നു, എന്തിനു വേണ്ടി സഹിക്കുന്നു. നിൻ്റെ ജീവിതയാത്രയിൽ ദൈവം കൂടം നിന്നോടൊപ്പം ഉണ്ടെന്ന് തിരിച്ചറിയുക. അഗസ്റ്റിൻ ഏസാവു എന്ന് പറഞ്ഞുള്ള ഒരു എഴുത്തുകാരനും ചിന്തകനും പറയുന്നു, ഐ ലവ് ലൈക്ക് ദ ഫ്ലവർ ദാറ്റ് ഗീവ്സ് ഫ്രാഗ്രൻസ് ഈവൻ ടു ദ ടെമ്പസ് ദാറ്റ് ഇറ്റ് ടേസ് ഇറ്റ് ഡൗൺ. തന്നെ തട്ടി താഴെയിടുന്ന കൊടുങ്കാറ്റിനും തൻ നർമ്മണം പരത്തുന്ന പൂ പോലെ സ്നേഹിക്കുന്നു. തനിക്കറിയാം ഈ കൊടുങ്കാറ്റാണ് തൻ്റെ ജീവിതത്തെ തകർത്തത്. ആ വ്യക്തിനെയും എന്തെങ്കിലും നിനക്കൊണ്ടോ, നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നത് അതാണ് ഈശ്വരൻ്റെ മുഖമുദ്രയും തിരിച്ചറിയുക. എല്ലാവരും വിചാരിച്ചു ദുഃഖവെള്ളിയോടുകൂടെ യേശുവിൻ്റെ ജീവിതമാകുന്ന ആ ചരിത്ര പുസ്തകത്തിന് അവസാനിച്ചു. ഇല്ല, വളരെ മനോഹരമായൊരു ചാപ്റ്റർ കൂടെ ഉണ്ട്. അവസാനം വരെ ഉറക്കെ ചിരിക്കുന്നവൻ നന്നായിട്ട് ചിരിക്കുന്നു എന്നുള്ളൊരു ഇംഗ്ലീഷ് ഫ്രേസ് ഉണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉത്ഥാനമുണ്ടായിരുന്നു. മരണത്തേക്കാളും മനോഹരമായിട്ടുള്ളൊരു ചാപ്റ്റർ. ആ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. തിന്മയുടെ ശക്തികൾ അവിടുത്തെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു നന്മയുടെ വ്യക്താവായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ച എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോട് നൽകുന്നത് ഇതുതന്നെയാണ്. ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിൽ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തോണിയിൽ പേമാരിയും കൊടുങ്കാറ്റ് മാഞ്ഞടിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന തിരമാലകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, അതിനെ ഭേദിച്ചുകൊണ്ട് അനന്തവികായസിലേക്ക് പറന്നുയരുന്ന ദൈവത്തെ നോക്കിക്കൊണ്ട് ഇതിനെല്ലാത്തിനും ഉത്തരവാദി നീ എന്ന് പറയുന്നതല്ല, മറിച്ച് ഈ ജീവിത പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ ശാന്തമായി അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്ന ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കണം. അതാണ് ദുഃഖവെള്ളിക്കപ്പുറത്തുള്ള ഉത്ഥാനം എന്ന് പറഞ്ഞുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ ദർ ഈസ് ഓൾവേസ് ദ റേ ഓഫ് ഹോപ്പ്. എല്ലാ ടണലിൻ്റെയും അറ്റത്ത് മനോഹരമായൊരു ദീപപ്രകാശമുണ്ട്. ആ ടണലിലൂടെ കടന്നു വരുമ്പോൾ ഒരിറ്റു വെള്ളം, ഒരിറ്റു വെളിച്ചം, ഒരിറ്റു പ്രകാശം കണ്ടു തീരുമ്പോൾ മനസ്സിലേക്കുണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. ഓ, ഇപ്പം നമ്മൾ വെളിച്ചത്തിലേക്ക് പുറത്തിറങ്ങും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളികളാകുന്ന ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർപ്പാകുന്ന ഞായറിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ക്രിസ്തുദേവൻ നമുക്ക് തന്ന വലിയൊരു മാതൃകയും അതുതന്നെയാണ്. നമ്മുടെ എല്ലാ ഈശ്വരനും നമുക്ക് നൽകുന്നത് തന്നെയാണ്. ഉയർത്തേണ്ടതും വളർത്തേണ്ടതുമാണ്. കരങ്ങൾ ഉയർത്തേണ്ടത് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നത് ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങി മരിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി മാറുകയാണ്. ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമൊന്നുമില്ല. സകല മനുഷ്യനും തൻ്റേതാക്കി മാറ്റുവാനായി അവിടുന്ന് ആകാശത്തിന് ഭൂമിക്കും മധ്യേ തൂങ്ങി മരിച്ചു. അതിന് വചനം പറയുന്നത് അവിടുന്ന് മരിച്ചപ്പോൾ പകൽ സമയം 3 മണിയായിരുന്നു, ഭൂമി മുഴുവനും അന്ധകാരമായെന്ന് പറഞ്ഞു. ഈശ്വരൻ കണ്ണടച്ചപ്പോൾ പകൽ സമയം പോലും അന്ധകാരമായി മാറുകയാണ്. December 25 മഞ്ഞുള്ള നാട്ടിൽ ആ മഞ്ഞ് പെയ്യുന്ന സമയത്ത് അർദ്ധരാത്രി അവിടുന്ന് ജനിച്ചു. വചനം പറയുന്നു ലോകം മുഴുവനും പ്രകാശം കണ്ടു. ദൈവം ജനിക്കുമ്പോൾ അത് പകലാകുന്നു, ദൈവം മരിക്കുമ്പോൾ പകലുപോലും അന്ധകാരമായി മാറുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ പകലും രാത്രിയും തീരുമാനിക്കുന്നത് ഈശ്വരൻ നിൻ്റെ ജീവിതത്തിൽ ജനിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ദൈവം നിന്നോട് കൂടെയുണ്ടപ്പോൾ രാത്രി പോലും പകലായി മാറും. ദൈവം കൂടെയില്ലെങ്കിലും നട്ടുച്ചയും ഇരുട്ടായി മാറും. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ യാത്രയിൽ, കുരിശിൻ്റെ ആ ഈ ദിവസം, പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഓർമ്മപ്പെടുത്തൽ അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും വളർത്തുന്നവരാകാം, ഉയർത്തുന്നവരാകാം. ഉയർത്തിയ കരങ്ങൾ അനുഗ്രഹിക്കാനുള്ളതായി മാറാം. ജീവിതത്തിൻ്റെ വേദനകളുടെയും പ്രശ്നത്തിൻ്റെയും നടുവിൽ
പേമാരിയാകട്ടെ, കോവിഡാകട്ടെ, ഒമിക്രോൺ ആകട്ടെ, എന്തായിക്കൊള്ളട്ടെ, എന്ത് കടന്നു വന്നാലും തന്നെ ദുഃഖവെള്ളികൾക്ക് പിന്നാലെ ഒരു ഉയർപ്പ് ഞായറുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശിൻ്റെ ജീവിതം നയിക്കണം. ആ കുരിശുകളാകുന്ന വേദനകൾ അർത്ഥപൂർണമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ജീവിതത്തിൻ്റെ ശക്തി, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് തിരിച്ചറിയുക. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ കാഴ്ച എന്ന ഈ ഒരു ചാനൽ പ്രവർത്തകർക്കും അതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുവഴി ജീവിതത്തിന് ഉണർവും ഉത്തേജനവും പ്രചോദനവും നൽകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി.